ബോസ് മലയാളം സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേറ്റ്സിൽ ഭയങ്കര സങ്കടത്തിലിരിക്കുന്ന ഒരാളെയാണ് കാണിക്കുന്നത്. വേറെ ആരുമല്ല, ജാസ്മിൻ ആണ്. കാരണം വേറൊന്നുമല്ല, അതായത് ബാക്കിയുള്ളവരുടെ എല്ലാവരുടെ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. റസ്മിൻ്റെയും ജാസ്മിൻ്റെയും വീട്ടിൽ നിന്നുള്ള ആൾക്കാർ മാത്രമാണ് ഇനി വരാൻ ബാക്കിയുള്ളത്. അപ്പോൾ ഇത്രയും ഡേയ്സ് ആയിട്ടും ഇന്ന് ഓൾറെഡി 3 പേരുടെ ഫാമിലി കയറിയിട്ടുണ്ട്, അഭിഷേകിൻ്റെ, സിജോൻ്റെ, നോറയുടെ. അപ്പോൾ ഇവരുടെയൊക്കെ ഫാമിലീസ് വരുമ്പോഴും ജാസ്മിൻ ഓരോരോ മൂലക്ക് പോയി ആദ്യം ഓടി ചെന്ന് അവരെയൊക്കെ കെട്ടിപ്പിടിക്കുന്നത് അവിടെ നിന്ന് നോക്കുന്നതൊക്കെ കാണാം. അപ്പോൾ അവിടെ നിന്നിട്ട് എൻ്റെ ഫാമിലി ഇനി വരത്തില്ലേ എന്നുള്ളൊരു കൺഫ്യൂഷൻ ജാസ്മിൻ്റെ മുഖത്ത് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം ഇനിയിപ്പോൾ എൻ്റെ ഇവിടെയൊക്കെ കാണിച്ചു കൂട്ടിയ കാര്യങ്ങളും പുറത്ത് നെഗറ്റീവായതും അങ്ങനെ പല കാര്യങ്ങളും വെച്ചിട്ട് ഇനി എൻ്റെ വീട്ടുകാർ എന്നെ കാണാൻ വരത്തില്ലേ എന്നുള്ളൊരു ഡൗട്ട്, ആ ഒരു കൺഫ്യൂഷൻ ജാസ്മിൻ്റെ മുഖത്ത് നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. അന്ന് ഓരോരോ ഫാമിലിയിലെ മെമ്പേഴ്സ് അടക്കം ജാസ്മിൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറയുന്നുണ്ടായിരുന്നു, എന്താണ് പിന്നെ ജാസ്മിൻ ഇത്ര വിഷമം, അല്ലെങ്കിൽ എന്താണ് കൺഫ്യൂഷൻ മാതിരി അവർക്ക് പോലും ഫീൽ ചെയ്യുന്നുണ്ട്. ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ആൽബി, നമ്മുടെ അപ്സരയുടെ ഭർത്താവ് വന്നപ്പോഴും ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്സരനോട്, അതായത് ഇവക്ക് എന്തിനാണ് ശരിക്കും പ്രശ്നം, എന്താണ് ജാസ്മിൻ്റെ പ്രശ്നം, എന്താണ് ഗബ്രി വരാത്തതിലാണോ അതോ വീട്ടുകാരെ കാണാത്തതിലാണോ എന്ന് അപ്സരയുടെ ഭർത്താവ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഗബ്രിയുടെ കാര്യം എടുത്തിട്ട് സ്നേഹ അടക്കം എടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഗബ്രിയുടെ ഇഷ്യൂ കാരണം തന്നെ ഗബ്രിയായിട്ടുള്ള കോമ്പും കാര്യങ്ങളൊക്കെ പുറത്ത് നെഗറ്റീവാണ്, നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഇനിയിപ്പം ഇനി എൻ്റെ വീട്ടുകാർ വരത്തില്ലേ, ഞാനിവിടെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് കാട്ടിക്കൂട്ടിയിട്ടുള്ളത്, അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ഇനി ഒന്നും വരാൻ പോകുന്നില്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിലൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോരോ സൈഡിൽ പോയിരുന്ന ഒറ്റയ്ക്ക് ഇരുന്നിട്ടൊക്കെ ഇത് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ജാസ്മിനെയാണ് ബിഗ് ബോസ് എടുത്ത് കാണിച്ചു തരുന്നത്. നമുക്ക് ഈ ദിവസമായിട്ട് ഇന്നേ വരെ ജാസ്മിൻ ഉപ്പയുടെയോ ഉമ്മയുടെയോ അല്ലെങ്കിൽ അവരുടെ ഫാമിലി ഫോട്ടോയോ എടുത്തിട്ട് അനിയന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഉപ്പയുടെ ബ്ലോഗിനെ പറ്റിയിട്ടോ ഒന്നും സംസാരിച്ച് നമ്മൾ കണ്ടിട്ടില്ല. ഗബ്രീൻ്റെ ഫോട്ടോ വെച്ചിട്ട് എല്ലാ ദിവസവും അയ്യോ പോയേ അയ്യോ പോയേ എന്ന് പറഞ്ഞ എന്താ പറയട്ടെ, ആ ഒരു രീതിയിൽ എന്താടാ കുട്ട ചക്കരി പൊന്നേന്നൊക്കെ വിളിച്ചിട്ട് സംസാരിക്കണതല്ലാതെ നമ്മൾ ഇതുവരെ ഒന്നും ഫാമിലീനെ പറ്റിയിട്ട് ചോദിക്കുന്നത് കേട്ടില്ല. ഇങ്ങനെ പേരൻസ് വരുന്ന സമയത്ത് മാത്രമാണ് ഫാമിലീനെ പറ്റി ഓർമ്മ വന്നേ തോന്നുന്നത്. കഴിഞ്ഞ ദിവസം ജാസ്മിൻ ജിൻഡോനെ പറ്റിയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരുന്നു അർജുൻ്റെ അടുത്ത്, അതായത് ജിൻഡോ ആണ് കപ്പടിച്ചെങ്കിൽ നമ്മുടെ ബിഗ് ബോസിന്റെ വിലയില്ലാണ്ടാകും, ഒരു നിലവാരമില്ലാത്ത രീതിയിലാകും എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ അതിനുള്ള ഒരു മറുപടി എന്ന് പറഞ്ഞാല് ജിൻഡോ കപ്പടിച്ചാല് അതിനാണ് സത്യം പറഞ്ഞാൽ ഒരു വാല്യൂ ഉള്ളൊരു പ്ലെയറാണ് ജിൻഡോ. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തി കപ്പടിക്കാണെങ്കിൽ ബിഗ് ബോസ് ഇത്രയും നാളും നല്ല രീതിയിലാണ് പോയത് എന്നുള്ളതിനൊരു ജെന്യൂനിറ്റി ഫീൽ ചെയ്യും. പക്ഷെ അല്ലാത്ത പക്ഷം ജാസ്മിൻ ആണ് കപ്പടിച്ചതെങ്കിൽ നല്ല രീതിയിൽ ഇതൊരു ഫേക്ക് ഷോ ആണെന്നുള്ള രീതിയിലും അല്ലെങ്കിൽ ഒരു ജെന്യൂൻ അല്ല, ഒരു നിലവാരമില്ലാത്ത ഷോ ആണെന്നുള്ള രീതിയിലും നമ്മുടെ ഷോയുടെ ആ ഒരു നിലവാരം തന്നെ പോകുന്ന രീതിയിലേക്ക് ഇത് മാറും. അപ്പം ഇതുപോലെ ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം നമ്മുടെ ജിൻഡോയുടെ വീട്ടുകാർ വന്നപ്പോഴും ജാസ്മിൻ കാണിച്ച ഒരു മനോഭാവം ഉണ്ട്, അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. സത്യം പറഞ്ഞാൽ അതിനുള്ളൊരു തിരിച്ചടി എന്നുള്ള രീതിയിലാണ് ഇപ്പം ജാസ്മിൻ ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ജാസ്മിൻ ഈ സങ്കടപ്പെടുന്നതൊക്കെ എന്താ പറയുക, കാണിച്ചു വെച്ചതാണ്. സ്വയം കാണിക്കുന്ന കാര്യങ്ങൾക്കാണ് തിരിച്ചടികൾ എപ്പോഴും കിട്ടത്തുള്ളൂ. ജാസ്മിൻ അവിടെ കാട്ടിക്കൂട്ടിയ കാര്യങ്ങൾക്കാണ് ജാസ്മിൻ ഇപ്പം എന്തായാലും എന്താ പറയുക തിരിച്ചടികൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായത്തൊന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കണ്ട. എൻ്റെ വീട്ടിൽ നിന്ന് കെ.ഡി. ജാഫറാണോ അതോ ഉമ്മയാണോ വരുന്നത്, അവർ രണ്ടുപേരും എന്തായാലും ഇവിടെ എന്താ പറയുക ചെന്നൈയിൽ എത്തിയിട്ടുണ്ട്, അവിടെ ഹോട്ടലിലുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. ഉമ്മ മാത്രമേ കയറുന്നുള്ളൂ എന്നാണ് അറിയാൻ സാധിച്ചത്. എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം.